നിങ്ങളൊരു കാട്ടിൽ ധ്യാന നിമഗ്നനായി ഇരിക്കുകയാണെങ്കിൽ ഒരു മൂർഖൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇരിക്കും. വിഷം കുടിച്ചത് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എൻ്റെ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കാനും കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതി ചെയ്യാനും. ചിലതരം യോഗികളുണ്ട്, അവർ എപ്പോഴും ഒരു തേളിനെ തങ്ങളുടെ ഒപ്പം കൊണ്ടു നടക്കും. ആ തേളിൽ നിന്ന് അവർ സ്വയം കുത്തേറ്റുവാങ്ങും. അവർ വിഷം കൊണ്ട് തങ്ങളുടെ നാഡീവ്യവസ്ഥയെ മുഴുവൻ പിടിച്ചു കുലുക്കും. അവബോധമുണ്ടെങ്കിൽ അത് തിരിച്ചറിയുവാനായി സാധിക്കുന്നതാണ്. നമ്മൾ ഈ ബോധം ദിഷണ എന്നൊക്കെ പറയുന്ന ആ തലത്തെ സ്പർശിക്കാൻ സഹായിക്കുന്ന ഉപകരണത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ. അപ്പോൾ മൃഗങ്ങളുടെ കാര്യം എങ്ങനെയാണ്? അവ എങ്ങനെയാണ് ഈ ലോകത്തെ ഗ്രഹിക്കുന്നത്? നോക്കൂ, മൃഗങ്ങളുടെ കാര്യം വരുമ്പോൾ ഒരു മൃഗം പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അതിജീവന പ്രക്രിയയെ ചുറ്റിപ്പറ്റിയാണ്. അതിനാൽ ഏതൊരു ജീവിയുടെയും വയറ് നിറഞ്ഞിരുന്നാൽ അതിൻ്റെ പ്രശ്നം തീരും, പിന്നെ അത് അവിടെ ഇരുന്നു കൊള്ളും. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതം അങ്ങനെയല്ല. വയറ് കാലിയായാൽ ഒരു പ്രശ്നമേ ഉള്ളൂ, വയറ് നിറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതാണ് മനുഷ്യൻ്റെ പ്രകൃതം. കാരണം അതിജീവനം നമ്മുടെ അവസാനത്തെ ആവശ്യമല്ല. അതിജീവനം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ മനുഷ്യൻ്റെ യഥാർത്ഥ പ്രകൃതം കാണാൻ പറ്റൂ. അതുവരെ നമ്മൾ മറ്റൊരു ജീവിയാണ്. ഭയങ്കരമായി വിശക്കുമ്പോഴും നിലനിൽപ്പിൻ്റെ ഭീഷണി ഉണ്ടാകുമ്പോഴും മറ്റേതൊരു ജീവിയെ പോലെ മനുഷ്യരായ നമ്മളും അടിപിടി കൂടുന്നു. അതിജീവനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ കാര്യങ്ങൾ നോക്കി നടത്തിയാൽ മാത്രമേ മനുഷ്യൻ എന്നതിൻ്റെ മറ്റു മാനങ്ങൾ തുറക്കുകയുള്ളൂ. അതിനാൽ അതിജീവനം നമ്മുടെ അവസാനത്തെ ആവശ്യമല്ല, ഒരു തുടക്കമാണ്, ജീവിതത്തിൻ്റെ ആദ്യ അക്ഷരമാണ്. എന്നാൽ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും അതിജീവനമാണ് ആത്യന്തികം. എന്നാൽ അവയിൽ പോലും ചില ജീവികൾക്ക് അറിയാൻ പറ്റിയേക്കാം, കുറഞ്ഞ പക്ഷം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അവയ്ക്ക്. അനുഭവിച്ചറിയാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, അവബോധത്തോടെ അവയ്ക്ക് അല്പം കൂടുതൽ സംവേദനക്ഷമതയുണ്ട്. അവബോധമുള്ളിടത്തെല്ലാം ചില ജീവികൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നു. ഇന്ത്യയിൽ യോഗ സംസ്കാരത്തിൽ, ഇന്ത്യൻ മിസ്റ്റിസിസത്തിൽ നിങ്ങൾ കാണുന്ന എല്ലായിടത്തും ഒരു നാഗം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ലളിതമായ കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ബോധം ഉണർന്ന് പ്രവർത്തിക്കുന്നത്, ഈ ജീവികൾ എങ്ങനെയൊക്കെയോ മനസ്സിലാക്കുകയും അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു കാര്യം ഞാൻ ഊഹിക്കുന്നു, ശാസ്ത്രീയമായി എനിക്കത് അറിയില്ല. ഞാൻ ഊഹിക്കുകയാണ്, കാരണം അവയ്ക്ക് ചെവിയില്ല. അവർ മറ്റു രീതിയിൽ വളരെയധികം ജാഗ്രത ഉള്ളവരാണെന്ന് ഞാൻ കരുതുന്നു, വളരെയധികം ജാഗ്രതയുള്ളവർ. ഇതൊരു വസ്തുതയാണ്, ഇത് കുറച്ച് ആളുകൾ പരിശോധിച്ചതാണ്. ഉദാഹരണത്തിന് ഒരു മൂർഖൻ്റെ കാര്യമെടുക്കാം. അതിന് ചെവികളില്ല, കേൾവിയില്ല. അത് ശരീരം മുഴുവനും ഭൂമിയിൽ ചേർത്ത് വെച്ചാണ് കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. അത് ശരീരത്തെ ചെവിയായാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതിനാൽ കാലിഫോർണിയയിൽ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നുവെന്ന് കരുതുക. പറയുകയാണെങ്കിൽ 12 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഭൂമിയുടെ എതിർവശത്താണ് കാലിഫോർണിയ. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നുവെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് മൂർഖൻ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നതാണ്. നിങ്ങൾക്കത് നിരീക്ഷിക്കാൻ തക്ക പ്രാവീണ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഒരു ഭൂകമ്പത്തിന് സാധ്യത ആ പ്രദേശങ്ങളിൽ എവിടെയോ ഉണ്ടെന്ന്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സർപ്പത്തെ നിരീക്ഷിച്ച് അത് ചെയ്യാൻ കഴിവുള്ള ആളുകളുണ്ട്. അവർ പറയും ഗ്രഹത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് പ്രകമ്പനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. ഇങ്ങനെ ഗ്രഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വളരെ ചെറിയ ചലനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവ പെട്ടെന്ന് തിരിച്ചറിയും. അതിനാൽ ഇക്കാരണത്താൽ അവയ്ക്ക് ചില സ്പന്ദനങ്ങളോട് ഒരു പ്രത്യേക അവബോധമോ സംവേദനക്ഷമതയോ ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ബോധമെന്ന് വിളിക്കുന്ന ആ തലത്തെ സ്പർശിക്കുമ്പോൾ മറ്റ് വൈബ്രേഷനുകൾ, സാധാരണ എല്ലാവരും ദൈനംദിന ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായി ഉണ്ടാകുന്ന വൈബ്രേഷനുകൾ, അവയൊക്കെ തന്നെ ഒരു പക്ഷേ വളരെ കുറവായിരിക്കും. ആ വൈബ്രേഷനുകളുടെ അഭാവമായിരിക്കാം ഒരുപക്ഷെ മൂർഖൻ പാമ്പുകൾ തിരിച്ചറിയുന്നത്. നിങ്ങൾ വളരെ ധ്യാന നിമഗ്നനായാൽ, നിങ്ങളൊരു കാട്ടിലിരുന്ന് ധ്യാന നിമഗ്നനായാൽ നാഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒത്തുചേരും. അവർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് പോലെ അവിടെ വന്നിരിക്കും. ഇത് ഒരുപാട് തവണയായി എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. പിന്നെ ഇതാണ് നമ്മുടെ പാരമ്പര്യത്തിലെ എത്രയോ യോഗികൾ ഇത് എപ്പോഴും ഉറപ്പ് നൽകും. കാരണം ആ വ്യക്തിയിൽ വൈബ്രേഷൻ ഇല്ലായ്മ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.
വൈബ്രേഷൻ വളരെ കുറവോ വളരെ മികച്ചതോ ആകുമ്പോൾ എങ്ങനെയെങ്കിലും അവ അതിലേക്ക് ആകർഷിക്കപ്പെടും. എല്ലാത്തരം വിഷജീവികളും തങ്ങളുടെ ശരീരവ്യവസ്ഥയിൽ വിഷം സൃഷ്ടിക്കാൻ കഴിയുന്ന എല്ലാ ജീവികളും ഇത് തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവയാണ്. ഒരുപക്ഷെ ഞാൻ ഇവിടെ എൻ്റെ ഊഹം മാത്രമാണ് പറയുന്നത്. നോക്കൂ, ചില ജീവികൾ ഒരു പരിണാമ പ്രക്രിയയായി തന്നിൽ തന്നെ വിഷം ഉൽപ്പാദിപ്പിക്കുന്നു. ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ അതിൻ്റെ ശാരീരിക സവിശേഷതകളും വസ്തുക്കളും മാരകമായ വിഷം നിർമ്മിച്ചില്ലെങ്കിൽ അവ അതിജീവിക്കുമായിരുന്നില്ല. അവയ്ക്ക് നിരന്തരം ഭീഷണിയുണ്ട്. അപ്പോൾ അവ വളരെയധികം ഭീഷണി നേരിടുന്നതിനാൽ നമ്മൾ മനുഷ്യരിലും ഇത് സത്യമാണ്. എപ്പോഴും ഭീഷണി നേരിടുന്നവർ അവർ എപ്പോഴും തങ്ങളുടെ ഉള്ളിൽ വിഷം വഹിക്കും. മനുഷ്യരുടെ പെരുമാറ്റം വെച്ചുകൊണ്ട് ഞാൻ ഊഹിക്കുകയാണ്, അതുപോലെ പരിണാമ പ്രക്രിയയിൽ സംഭവിച്ചതാകാം. കാരണം അവയ്ക്ക് കൈകാലുകളില്ല. നോക്കൂ, പാമ്പുകൾക്ക് മറ്റു ജീവികൾക്കുള്ളതുപോലെ കഴിവുകൾ ഒന്നും തന്നെയില്ല. അതിനാൽ അവർ ഒരു ഘട്ടത്തിൽ വിഷം വികസിപ്പിച്ചെടുത്തതാകാം. അല്ലാത്ത പക്ഷം അവർ അതിജീവിക്കില്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ലഭിക്കുമായിരുന്നില്ല. ചുറ്റുമുള്ളതെല്ലാം വേഗത്തിൽ നീങ്ങുന്നു. പക്ഷേ ഇപ്പോഴും അവർ വേട്ടയാടുകയും ജീവിക്കുകയും ചെയ്യുന്നത് അവർ വഹിക്കുന്ന വിഷം കാരണമാണ്. എല്ലാ വിഷജീവികളിലും, തേനീച്ചകളിൽ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, തേനീച്ചകൾ അവ എനിക്ക് ചുറ്റും പെരുമാറുന്ന രീതി പലതവണ ഞാനത് ശ്രദ്ധിച്ചതാണ്. തുടക്കത്തിൽ സംഭവിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ പ്രാണികൾ മറ്റാർക്കും ഇല്ലാത്ത ഒരു കാര്യം എങ്ങനെ അനുഭവപ്പെടുന്നുവെന്ന് മനുഷ്യർക്ക് മിക്കപ്പോഴും കാണാൻ കഴിയില്ല. പക്ഷെ അത് അവർക്ക് കാണുവാൻ കഴിയും. എല്ലാ വിഷജീവികളിലും ഇത് ഞാൻ പൊതുവെ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം വിഷം ഉൽപ്പാദിപ്പിക്കുന്നതിന് അവയ്ക്കുള്ളിൽ ചില പ്രത്യേക പ്രക്രിയകൾ നടക്കുന്നുണ്ട്. മറ്റ് ശാസ്ത്രജ്ഞരിൽ നിന്ന് ഞാൻ കേട്ടതിൽ നിന്ന്, നിങ്ങൾക്കറിയാമോ, ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് വിഷം എന്നത് ഈ ഗ്രഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും സങ്കീർണമായ പ്രോട്ടീനുകളിൽ ഒന്നാണെന്നാണ്. ഇന്ന് വിവിധ നാഡീ സംബന്ധമായ അസുഖങ്ങൾക്ക് ഭാവിയിൽ ഈ വിഷം എങ്ങനെ ഒരു പരിഹാരമാകുമെന്ന് പരീക്ഷണങ്ങൾ നടക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാമോ, എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ വിഷം കഴിക്കുന്നത് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. എൻ്റെ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിലും എന്നെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നതിലും അത്ഭുതകരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ഏതാണ്ട് 9 ഇഞ്ച് നീളമുള്ള തേളുകളെ ഒരു പെട്ടിയിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന ചില യോഗികളുണ്ട്. ചില സമയത്ത് അവർ അവരെ തന്നെ തേളിനെ കണ്ട് സ്വയം കുത്തിപ്പിക്കും. നിങ്ങളുടെ മുഴുവൻ നാഡീവ്യവസ്ഥയെയും അത് ഉലയ്ക്കും. ട്രാങ്, അതിൻ്റെ സ്വാധീനം 24 മണിക്കൂറോ 48 മണിക്കൂറൊക്കെ നിലനിൽക്കും. അത് നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കില്ല. പിന്നെ വേദനയ്ക്കും ആനന്ദത്തിനുമിടയിൽ വളരെ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. നിങ്ങളുടെ നാഡീവ്യവസ്ഥയിൽ ഇങ്ങനെ ഒരു ഉലയൽ സംഭവിച്ചാൽ നിങ്ങൾക്കതിനെ വേദനയാക്കി മാറ്റാം, നിങ്ങൾക്കതിനെ ആനന്ദമാക്കി മാറ്റാം ബോധപൂർവം. പിന്നെ അവർക്കറിയും, പിന്നെ അവർ ചിരിക്കും, പിന്നെ അവർക്കറിയും, പിന്നെ അവർ ചിരിക്കും. അങ്ങനെ 24 മുതൽ 48 മണിക്കൂർ അവർ അവരുടെ നാഡീവ്യവസ്ഥയെ ഒന്ന് ഉലയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, എവിടെയോ ചില ജീവികൾക്ക് ഈ കാര്യങ്ങളിൽ കൂടുതൽ അവബോധമുണ്ട്. അവർക്ക് ബോധത്തിലേക്ക് പ്രവേശനമില്ലായിരിക്കാം. പക്ഷേ ബോധത്തിലേക്ക് പ്രവേശനമുള്ളിടത്ത് അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ ധാരണയിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അനുമാനമാണ്, വളരെ കുറച്ച് വൈബ്രേഷനുള്ള ജീവികളെ ഈ ജീവികൾക്ക് പ്രത്യേകം അറിയുവാൻ കഴിയുന്നത് ആണ്. കുറച്ച് വൈബ്രേഷൻ എന്ന് പറയുന്നത് അവയ്ക്ക് ഒരു ശൂന്യത പോലെയാണ്. അതിനാൽ അവ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതേസമയം അവ ഉപദ്രവിക്കുകയില്ല. അതായത് അത്തരത്തിലുള്ള പ്രതിധ്വനികളെ, കാരണം അവർക്ക് നിഷ്ക്രിയമായി തോന്നുന്നു. ഞാനൊരു രാജവെമ്പാലെ പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. തല ഇങ്ങനെ പിടിച്ചല്ല, അതിനെ മൊത്തത്തിലാണ് പിടിക്കുന്നത്. അതിനെ വളർത്തുന്ന ഒരു പാമ്പൊന്നുമല്ല. ഞങ്ങളതിനെ 2-3 ദിവസം മുമ്പ് ഇവിടെ നിന്നും പിടിച്ചതാണ്. ഒരു രാജവെമ്പാല കടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മുതൽ 8 മിനിറ്റ് വരെ ജീവിക്കാം. അത്രമാത്രം വിഷം അതിനുണ്ട്. ഒരു ആനയെ കൊല്ലാനുള്ള അത്ര. പക്ഷെ സാധാരണ അത് കടിക്കില്ല. നിങ്ങൾ അല്പം ഉത്കണ്ഠ കാണിച്ചാൽ അത് നിങ്ങളെ കടിക്കും. നിങ്ങൾ തികച്ചും ശാന്തനാണെങ്കിൽ അത് നിങ്ങളെ സ്പർശിക്കുകയേ ഇല്ല. കാരണം അത് നിങ്ങൾ സൃഷ്ടിക്കുന്ന വൈബ്രേഷനാണ് നോക്കുന്നത്.